കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മണ്ഡലവും സ്ഥാനാർത്ഥിയും നിയമവും ഉമ്മൻചാണ്ടിയുമാണ്. കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാത്ത ഈ നിയമത്തെ ഏത് കരുത്തൻ വന്ന് നിന്നാലും ജയിക്കാൻ നല്ല പണിയെടുക്കണം. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, ശശി തരൂർ തുടങ്ങിയ ആരെ ഇറക്കിയാലും, സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ ഇറക്കിയാൽ പോലും പണിയെടുക്കാതെ നിയമത്തെ കോൺഗ്രസിനും വിജയിക്കാനാകില്ലെന്നതാണ് യാഥാർത്ഥ്യം. സിംഹത്തെ അതിൻ്റെ മടയിൽ പോയി നേരിടുന്ന ശൈലിയാണ് നിയമത്ത് കരുത്തനെ രംഗത്തിറക്കുന്നത് വഴി കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകി ബി ജെ പി കോൺഗ്രസ് രഹസ്യ ബാന്ധവം എന്ന ചീത്ത പേരാണ് കോൺഗ്രസ് സമ്പാദിച്ചത്. അത് മാറ്റിയെടുത്ത് ബി ജെ പിയുടെ തേരോട്ടം മുളയിലെ നുള്ളുക എന്നതാണ് നിയമത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലെ സസ്പെൻസ് നീളുന്നതിലെ പ്രധാന ഒരു കാരണം. വാർഡ് കമ്മിറ്റി പോയിട്ട് ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാത്ത നിയമത്ത് ജയിച്ചു കയറുക എന്നത് കോൺഗ്രസിന് അത്ര എളുപ്പമല്ല. ചുരുക്കം കമ്മിറ്റികൾ ഒഴിച്ച് ഒട്ടുമിക്ക വാർഡ് കമ്മിറ്റികൾ പോലും കാര്യക്ഷമമല്ല. കഴിഞ്ഞ ബൂത്ത് പുനഃസംഘടനയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തേക്കാൻ പെട്ട പാട് കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾക്കേ അറിയൂ. മുകളിലിരിക്കുന്നവർക്ക് ഓർഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം നൽകിയാൽ മതി. ഇവിടെ കടന്ന് പെടുന്ന പാട് ചില്ലറയല്ല ബൂത്ത് തല നേതാക്കന്മാർക്ക്. മണ്ഡലത്തിലെ ഭൂരിപക്ഷം പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകരുമായും വോട്ടർമാരുമായും അടുത്ത ബന്ധം പോലുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ള നിയമം സീറ്റ് ലക്ഷ്യമിട്ട് മണ്ഡലത്തിൽ മുന്നണിയെ മുന്നിൽ നിന്ന് നയിച്ച വിജയൻ തോമസ് ഇപ്പോൾ കോൺഗ്രസിനകത്താണോ പുറത്താണോ എന്ന് പാർട്ടിക്കാർ പോയിട്ട് വിജയൻ തോമസിന് പോലും നിശ്ചയമില്ല. മണ്ഡലത്തിലെ പരമ്പരാഗത കോൺഗ്രസ് കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ഇന്ന് ബി ജെ പിയിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 21 വാർഡുകളിൽ ഒന്നുപോലും നേടാൻ കോൺഗ്രസിനായിട്ടില്ല. പലയിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് ബഹുദൂരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പിന്തള്ളപ്പെട്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 13,860 വോട്ടുകൾ മാത്രമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പിന്നിൽ പോയ ഏക മണ്ഡലം നിയമമാണ്. തരൂർ വൻ വിജയം നേടിയപ്പോൾ പോലും നിയമത്ത് ബി ജെ പിയേക്കാൾ 12,000 വോട്ടിന് പിന്നിലായിരുന്നു കോൺഗ്രസ്. 2014 ഇത് 18,000. എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനിറങ്ങേണ്ട സംസ്ഥാന നേതാവ് നിയമത്ത് മത്സരിച്ച മുഴുവൻ സമയവും മണ്ഡലത്തിൽ മാത്രമായി ഒതുങ്ങേണ്ടി വരും. ഇത് കോൺഗ്രസിൻ്റെ സംസ്ഥാനമൊട്ടാകെയുള്ള പ്രചാരണത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തോൽവി മണത്താൽ എതിരാളികൾ ക്രോസ് ഔട്ടിനും മടിക്കില്ല. ഉമ്മൻചാണ്ടി മാറിയാൽ പുതുപ്പള്ളി നഷ്ടപ്പെടുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നിയമത്ത് ജയിക്കാനായാൽ പാർട്ടിയിൽ ഒന്നാമനാരെന്ന ചോദ്യത്തിന് പിന്നെ അവിടെ പ്രസക്തിയില്ല. ശക്തികേന്ദ്രമായ നിയമത്ത് ബി ജെ പിയുടെ മുന്നേറ്റം തടയാനായാൽ 140 മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലകളിലും അത് പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. അതുതന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. കോൺഗ്രസ് ബി ജെ പി രഹസ്യ ബാന്ധവമെന്ന സി പി എമ്മിൻ്റെ പതിവ് ആക്ഷേപത്തിൻ്റെ മുനയൊടിക്കാനും ഇതുവഴി സാധിക്കും. ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന സന്ദേശം പാർട്ടിക്ക് നൽകാൻ സാധിക്കും. ഇതിലെല്ലാം ഉപരി ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നിയമത്ത് എല്ലാവിധ വെല്ലുവിളികളെയും ഏറ്റെടുത്ത് സംസ്ഥാന നേതാവ് പോരിനിറങ്ങിയാൽ കേരളമൊട്ടാകെ പ്രവർത്തകരിലും നേതാക്കളിലും വൻ ആവേശമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് ഉറപ്പാണ്.